ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രെൻഡ്സിന്റെ മറ്റൊരു കൊതിയൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടില മട്ടൻ കറിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഞാൻ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്താ ഞാൻ അത് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2.25 കിലോയുടെ അടുത്ത് നമ്മൾ മട്ടൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക്, ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം, ഒരു 7 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടി, സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പൂണാണ്, 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി അതിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒരു കളർ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് ചൂട് ആറാൻ വേണ്ടി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ചൂടൊക്കെ ആറി നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഭാഗമായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ മട്ടനെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം, ഇപ്പോൾ അച്ഛൻ ചെയ്യണ പോലെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം. നല്ലവണ്ണം നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഈ മിക്സിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 8 സബോള, ഞാനിപ്പോൾ ഇവിടെ ഒരു 7.5 to 8 സബോളയാണ് എടുത്തിരിക്കുന്നത്. സബോള ഒരു വലിയ കഷ്ണം, ഇഞ്ചി 2 വലിയ കുടം, വെളുത്തുള്ളി, പച്ചമുളകും. വെളുത്തുള്ളി നല്ലവണ്ണം ചതക്കുകയോ ചതക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, നല്ലോണം കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എടുത്ത് വച്ചിരിക്കണം. അതിൽ നിന്നും നമുക്കൊരു 2 കൈപ്പിടി സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സബോള മാത്രമല്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഈ എല്ലാ സാധനവും ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നല്ലോണം കൈവച്ച് എന്തോറും മാക്സിമം നമുക്ക് പ്രസ് ചെയ്ത് അമർത്തി മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലോണം ചെയ്യാം. അപ്പോൾ തന്നെ അതിൻ്റെ അകത്തു നിന്നൊരു നല്ലൊരു സ്മെല്ല് വരും. ഞാൻ വെളിച്ചെണ്ണ പറയാൻ വിട്ടുപോയി തോന്നുന്നു, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണേ. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക്. ഇതിൻ്റെ അകത്ത് തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഒരു 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് പൊടിച്ച് അങ്ങനെ തന്നെ ഇടുകയും ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വഴറ്റണ നേരത്തെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം കൈ വെച്ച് ഇത്തിരി നേരം സമയമെടുത്ത് പതുക്കെ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ വെച്ചത് നമുക്കിനി ഒരു കുക്കറിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല വലിയൊരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് നമുക്ക് ഈ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അടിയിലൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അതിലേക്ക് മുഴുവനും ഇട്ട് കൊടുക്കാം. ആ മസാല ഒട്ടും തന്നെ കളയാതിരിക്കാൻ നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അതൊന്ന് യോജിപ്പിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. മട്ടൺ വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും, അത് മാത്രം മതിയാകും. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിൽ വരെ വെക്കാം. 8 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. അപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് നമ്മുടെ മട്ടൺ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കൊരു വലിയ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ഓയിലിൽ കുറച്ച് ഉള്ളി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ, അത് കാരണമാണ് ആ ഒരു കളർ വ്യത്യാസം തോന്നിയത്. അതിനതിലേക്ക് ഒരു ചെറിയ ബാക്കി നമ്മൾ വെച്ചിരുന്ന ആ സബോള ഉണ്ടല്ലോ, ആ ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ മതി, അത് അതിലേക്ക് ഇടാം. കുറച്ച് മല്ലിയില അതിൽ വീണിട്ടുണ്ട്, ആ മല്ലിയിലയും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് ഇടും. ഞാനിപ്പോൾ ഇവിടെ മട്ടൺ വെന്ത് അതിൻ്റെ 8 വിസിൽ വന്നതിന് ശേഷമാണ് അടുപ്പത്ത് ചട്ടി വെച്ച് ഈ പരിപാടിയൊക്കെ ചെയ്തത്. അത് കാരണം ഇത് നല്ലോണം മൂത്ത്, ഈ കറിവേപ്പിലയും ഉള്ളിയും എല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച മട്ടൺ ചേർക്കാം. അങ്ങനെ നമ്മൾ നല്ലോണം വേവിച്ച മട്ടനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കളയാണ്ട് നല്ലോണം ആ ഗ്രേവി മൊത്തം നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഇനി നല്ലോണം തിളപ്പിക്കണം. തിളച്ച് ആ മിക്സും നേരത്തെ നമ്മൾ വഴറ്റിയതും ഈ മട്ടനെല്ലാം കൂടെ നല്ലോണം യോജിച്ച് കഴിഞ്ഞു. സൂപ്പറായിട്ടുള്ള നല്ല കിടില ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറി നമുക്ക് കിട്ടും. എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറാണ്. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം.
എങ്ങനെ ഉണ്ട്? എത്ര പേര് ട്രൈ ചെയ്തെന്ന് അറിയാലോ? സൂപ്പർ കറിയാണേ. ദാ ഇപ്പോൾ നല്ലോണം തിളച്ച് തിളച്ച് ആ മുകളിൽ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മട്ടണിൽ തന്നെ ചെയ്യണമെന്നില്ല, ചിക്കനിലും നമുക്ക് ഇതേ റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റും. സൂപ്പറാണ്, ചിക്കൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്, മട്ടണിലും നല്ല സ്വാദാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ കറിയാണ്. ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.